വെള്ളക്കൊട്ടായിരിക്കും മുഴുത്താനോടാ എന്റെ അത്ര ഉണ്ട് ഉച്ചയ്ക്ക് വറക്കാനും വെക്കാനും മീൻ വേണമെങ്കിൽ പിള്ളേര് വേണം നിന്റെ അത്ര ഉണ്ടല്ല കൊണ്ട വറക്കട അല്ലേ പാലോട്ട് വറുത്തട ഞാൻ ഉച്ചത്തേക്കുള്ള മീൻകൂട്ടാനൊക്കെയാണല്ലോ പത്തറുപത് ആളുകൾക്ക് ഇതുകൊണ്ട് പൂജിക്കണം മണമുള്ള ഒരു ചാറുണ്ടാവും പിന്നെ നീ ഒരു അഞ്ചാറ് മാങ്ങയും കുടുങ്ങി പറിച്ചോ നിന്റെ അമ്മയുടെ എസ്റ്റേറ്റിൽ നിന്ന് തേങ്ങ കൊല എന്തിനെളിക്കണത് ഇവനൊക്കെ തീറ്റി പോറ്റണെങ്കിൽ ഇവിടെ താനൊക്കെ ഇത്ര ചെലവില്ല ഗുഡ് മോർണിംഗ് ഇതാര് വില്ലയോ ഇതെന്താ കെട്ടുമാണ്ടൊക്കെ പോവേ എങ്ങട്ട് എന്റെ നാട്ടിലേക്ക് എനിക്കവിടെ പള്ളി പെരുന്നാളുടെ സീസണാ അല്ല അപ്പൊ ഇവിടെ ആര് വായിക്കും എനിക്കറിയില്ല അതെന്താ വില്ല അങ്ങനെ പറഞ്ഞു വില്ല ഇരിക്കേ എന്താ പ്രശ്നം എനിക്ക് ജീവിക്കാൻ കാശ് വേണം കാശ് തരാലോ എത്ര വേണമെങ്കിലും തരാം വാ വില്ല ഇരിക്കേ നമുക്ക് സംസാരിക്കാം എനിക്കൊന്നും സംസാരിക്കണ്ട എനിക്ക് ഇങ്ങടെ കാശും വേണ്ട ഞാൻ പോവ അതെ അത് ശരിയല്ല ബില്ലിക്ക് പോണ നിർബന്ധമാണെങ്കിൽ പോയിക്കോ പക്ഷെ കാശും കൊണ്ടേ പോകാവൂ ഞാനേ മുതലാളിയോടൊന്ന് പറഞ്ഞിട്ട് കാശും കൊണ്ട് ഇപ്പൊ വരാം ബില്ലിരിക്കേ ഇരിക്കൂ പ്ലീസ് പോയിക്കളയല്ലേ സംഗതി പ്രശ്നാണ് ബില്ലിക്ക് പോണോന്ന് വിടരുത് പിടിച്ചോണം അയ്യോ ഞാൻ പിടിക്കില്ല ഈ പിടിവലി കൂടിയേ മർമ്മത്തങ്ങാനും കൊണ്ടാലേ എന്റെ തടി കേടാവും പിന്നെ എന്തിനെ തടി മേലെ തൊട്ടാ കളി വേണ്ട അതെ അവന് വിടാണ്ട് പിടിച്ചാ ഞാനൊരു സമ്മാനം തരാം 3 കോഴിമുട്ട എത്ര മുട്ട 3 മുട്ട ഏറ്റവും സത്യമല്ലേ പതുക്കെ സത്യമല്ലേ ഞാനാണ് വില്ലിയാണ് ഗോവിന്ദേട്ടനാണ് സത്യം പിടിയില്ല ഞാൻ പിടിക്കും ഞാൻ മോനെ എന്റെ ദേഹത്തു തൊട്ട കുത്തും ഞാൻ മോനെ കുത്തരുത് പേന പേന താഴെ വയ്ക്കും മോനെ അടുക്കരുത് അയ്യോ അടുക്കില്ല കുറെ നാളായി 3 മുട്ട കുടിച്ചിട്ട് എന്തൊരു ഉറക്കണേ ഒന്ന് എണീറ്റ സാം അതെ ആ ബില്ലിക്ക് പിന്നെയും പോണെന്ന് അതും വായ പിന്നെ ആരാ ഇവിടെ ബാൻഡ് വായിക്കാം ഞാനോ എനിക്കത് പിണ്ണാക്കാർ ചേട്ടാ പിന്നെ നീ എന്തു മാനേജരാ നീയും പോ
ആര് പോയാലും ദഷോ മസ്റ്റ് ഗോ സാബ് ബില്ലി ലെറ്റ് ഹിം ഗോ എന്നാ ഒരു കാശ് കൊടുത്തു വിട് എടുത്തു കൊടുക്ക ആ കൊടുക്കാൻ ഇവിടെ കെട്ട് കെട്ടാക്കി എടുത്ത് വെച്ചിരിക്കല്ലേ നിശ്ചയം അതും കെടുത്താൻ മോളെ രഞ്ജൻ പപ്പയ്ക്ക് ആകെ കൊടുക്കണത് നാഴി പാല അത് പകുതിയും പോയി ഇനി അതിന് അയാളുടെ കരച്ചില് കേൾക്കണം ഒരെണ്ണത്തിനെ കൊണ്ടൊരു കൈസഹായം ഇല്ല മടുത്തു എനിക്ക് വയ്യ ഇനി മെസ്സ് നടത്താൻ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരെ കോൺട്രാക്ട് കൊടുക്കേ പട്ടിണി കിടന്ന ചാവ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എനിക്ക് വയ്യ എവിടെ കാതർ ആ രാജപ്പേട്ടനായിരുന്നോ ഇതെന്താ പോളും പിടിച്ചോണ്ട് പാലിപ്പ തരാട്ടോ അടുപ്പത്തിന് ഇപ്പ ഇറക്കി വെച്ചിട്ടേ ഉള്ളു ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ആ കാതർക്കേ ഇരിക്കുന്നു അല്ല ഇതെന്താ അവിടെ പറയണ്ട എന്താ ചെയ്യ മോളെ ഒരു മൂന്ന് മുട്ട കടന്നു തരുമോ മുട്ടയോ ആ കോഴിമുട്ട ബാക്കി പറഞ്ഞാ ബില്ലീനെ പിടിച്ചു കൊടുക്ക ബാക്കി പറഞ്ഞാണെങ്കിൽ കൊടുക്ക് എന്തേലും കടകെട്ടി തരാനേ മുട്ടയൊന്നും ഇല്ല റൊക്കം കാശ് വന്നാ തരാം അല്ല പിന്നെ സുശീലേ മോളെ മുട്ട ഓർത്തു ഇപ്പൊ അതിന് കുന്തത്തു നിർക്കൂലാന്ന് മോളെ എന്നാ നീ എവിടെ ഇരി മുട്ടകൾ കിട്ടിട്ട് ഇറങ്ങിയാ മതി എന്ത് ചെയ്യും പഠിച്ചോലെ ഉച്ചത്തേക്കുള്ള ചോറേ ും ചെയ്തോ സോരട്ടാ ഒരു ചക്കയുടെ അത്രം പോകുന്ന എലി എന്റെ കാലിന്റെ ഇടയിൽ കൂടെ ഒരു ഒറ്റ ഓട്ടം ഞാൻ വല്ല പുളിച്ച തെരയും പറയൂട്ടോ മനുഷ്യനെ വെറുതെ പേടിപ്പിച്ചു പറഞ്ഞു ആരും അറിയണ്ട തന്റെ ഒരു കാര്യം പുലി വെറും പുല്ല എലി പാറ്റ കൂറ തവള ഇതൊക്കെ ഭയങ്കര പേടി അല്ല ചെറുപ്പത്തിൽ വല്ല ഒല്ല അതൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ ഒന്നുമില്ല ഒരു എലിയെ കണ്ട് പേടിച്ചാലാ കുരുപ്പ് ഓ നാണക്കേട് ഈ ശേഖരേട്ടന്റെ ഒരു കാര്യം മുട്ട ഒരു മുട്ടയ്ക്ക് 1.60 വെച്ച് 3 മുട്ടയ്ക്ക് 4.80 രൂപ വൈകുന്നേരം കളി തുടങ്ങുന്നതിന് മുമ്പ് തരുമോ അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് ഒരു മുട്ടയും കിട്ടില്ല എന്റെ ഉമ്മാണ് ബാപ്പാണ് എന്റെ മക്കളാണ് സത്യം അന്റെ പൈസ മുഴുവൻ തരാതെ പശ്ചിത്തമല്ല കൊടി കൊടി മുളിങ്ങട്ട പായൻ മുട്ട തൃപ്തിയായില്ലേ ഓ എന്താ നോക്കില് കേട്ടൂടി ഓമില്ല അയ്യോ എന്റെ അമ്മേ എന്റെ പൊന്നോടേ തമ്പുരാനെ ഞാൻ എന്താ ഈ കാലിയാണ് എത്ര തന്നാലും മതി വരാത്ത പെരുമായ ഭക്ഷണം കഴിക്കാൻ വരുന്നവരോട് ഞാൻ എന്ത് പറയാൻ കണ്ടില്ലേടാ മുക്കാൽ ഉരുൾ ഉപ്പുമാവുണ്ടായതാ അത് മുഴുവൻ കണ്ടാൻ അടയ്ക്കാ മകൻ ഗോമാളിക്ക് ചായം വെറുതെ തേച്ചാ മതി എന്നാ എല്ലാവരുടെയും വിചാരം അതല്ല മുഖത്തെഴുത്ത് നന്നാകണം എന്തിനാ തലയിലെഴുത്ത് ആരും അറിയരുത് മുഖം എപ്പോഴും ചിരിച്ച പോലെ തോന്നണം മിടുക്കൻ നീ എന്റെ മോനാടാ നിന്റെ മുഖത്തെഴുത്ത് മോശം എന്റെ എല്ലാ എഴുത്തും മോശമല്ലേക്ക റിങ്ങിലെത്തുന്നതേ ഈ കൂട്ടില ആളുകള് സിംഹം എന്ന് വിചാരിച്ചു നോക്കുമ്പോ ക്ലൗൺ കൊള്ളാല്ലേ
അതൊരു പുതിയ നമ്പറാണ്, നല്ല രസമായിരിക്കും. അതെ, പക്ഷെ അപകട നമ്പർ വരുമ്പോഴേ പറയാൻ മറക്കരുത്. ഇല്ല, ആ കാതിരി ഓട്ടത്തിന്റെ ഇടയിൽ ഇന്നലെ എന്നെ മറന്നു, ഇന്നും മറക്കും. ഇന്ന് മറക്കൂല കേട്ടോ. ഞാൻ വന്ന് വിളിക്കണവരെ അബുക്ക് ബഹളമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ശരിക്കും പൂട്ടിയാ മോനെ. പൂട്ടി പേടിച്ചാ. ബാബുട്ടാ, ഗോവിന്ദ് സാർ വിളിക്കണം. എന്തിനാ? കമലെ കല്യാണം കഴിച്ച് തരട്ടെ എന്ന് ചോദിക്കാനായിരുന്നാ തോന്നണേ. ഒറ്റ കീറി വെച്ചിട്ടുണ്ടെങ്കിണ്ടല്ലോ. വെറുതെ മനുഷ്യനെ പറഞ്ഞിങ്ങനെ കൊതിപ്പിക്കാ.